ഹായ് ചിൽഡ്രൻ, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മലയാളം ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏത് അക്ഷരങ്ങളാണ് പഠിച്ചത്? ഏതാണ് പഠിച്ചത്? അടുത്ത അക്ഷരം ര. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന അക്ഷരങ്ങളാണ് ല, വ. മിസ് എഴുതാം, എല്ലാരും ശ്രദ്ധിക്കാം. ഇതേതാണ് ഈ അക്ഷരം? ല. അടുത്ത അക്ഷരാണ് വ. ഇതേതാണ് ഈ അക്ഷരം? വ. ല, വ. ആദ്യം തുടങ്ങി ഒന്നുകൂടി വായിക്കാം. യ, ര, ല, വ. ല, വല. വല എന്ന് പറഞ്ഞ എന്താണ് കൂട്ടുകാരെ? കൂട്ടുകാരെ വല കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട് അല്ലേ. മീനൊക്കെ പിടിക്കാൻ ഉപയോഗിക്കുന്നതാണ് വല. ല എന്ന അക്ഷരം ഉപയോഗിച്ച് വരുന്ന വാക്കുകളാണ് വല, മല. അടുത്ത അക്ഷരാണ് വ. വ, വനം. വനം എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ? ഫോറസ്റ്റ്, കാട് എന്നൊക്കെ നമ്മൾ പറയില്ലേ. വനം. വരം, വര. വ എന്ന അക്ഷരം ഉപയോഗിച്ച് വരുന്ന വാക്കുകളാണ് വനം, വര, വരി, വരം. ല എന്ന അക്ഷരവും വ എന്ന അക്ഷരവും നമുക്ക് ഒന്നുകൂടി എഴുതി നോക്കാം. ആദ്യം ഇങ്ങനെ എടുത്ത് വീണ്ടും ഇങ്ങോട്ട് വന്ന് വീണ്ടും വലത്തോട്ട് പോയി മുകളിലോട്ട് പോയാൽ എന്തായി? ല, വല. അടുത്ത അക്ഷരം ഏതാണ്? വ, വനം. വനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോറസ്റ്റ്, കാട് അല്ലേ. അപ്പൊ മിസ് ഒന്നും കൂടി എഴുതാം. ആദ്യം ഒരു റാവോലെ എടുത്ത് വലത്തോട്ട് വലിച്ച് വീണ്ടും മുകളിലോട്ട് വലിക്കാം. ഇതേതാണ് ഈ അക്ഷരം? വ എന്ന അക്ഷരം ഉപയോഗിച്ച് നമുക്കൊരു പാട്ട് പാടി നോക്കിയാലോ. വാക്കുരുവി വെരുകുരുവി, വാഴക്കൈമേൽ ഇരികുരുവി, നാരു തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. ഒന്നുകൂടി പാടി നോക്കാം. വാക്കുരുവി വെരുകുരുവി, വാഴക്കൈമേൽ ഇരികുരുവി, നാരു തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. പാട്ടെല്ലാവർക്കും ഇഷ്ടായോ? അപ്പോൾ കുരുവി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ കിളി. കൂട്ടുകാരെ, നമുക്ക് വ എന്ന അക്ഷരം ഒന്നുകൂടി എഴുതി നോക്കിയാലോ. ആദ്യം ഇങ്ങനെ ഒരു റാ പോലെ എഴുതി വീണ്ടും വലത്തോട്ട് വന്ന് മുകളിലോട്ട് എടുക്കാം. ആദ്യം ഇങ്ങനെ ഒരു വലിയ റാ പോലെ എഴുതി വീണ്ടും വലത്തോട്ട് വന്ന് മുകളിലോട്ട് വലിക്കാം. അപ്പൊ നമുക്ക് വ എന്ന അക്ഷരം ഉപയോഗിച്ച് ഒരു ചിത്രം വരച്ചു നോക്കിയാലോ. റെഡിയാണോ? ഓക്കെ. ആദ്യം മിസ് വ എന്ന അക്ഷരം എഴുതി. അതിനുശേഷം മിസ് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ വരച്ചു. അതിനുശേഷം മിസ് ഇവിടെ കണ്ണ് വരച്ചു. വീണ്ടും ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് അക്ഷരങ്ങളും തമ്മിൽ യോജിപ്പിക്കാം. മിസ് ഇങ്ങോട്ട് വരച്ച് ഈ രണ്ടറ്റവും തമ്മിൽ യോജിപ്പിച്ചു. ഇനി മിസ് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കാലുകൾ വരച്ചാലോ. മിസ് കാലുകള് വരയ്ക്കാൻ പോവാണ്. കാലും വരച്ചു. അപ്പൊ എന്തായി? ഒരു കിളിയായല്ലേ. എന്തായി? കിളി. കിളിനെ പറയുന്ന വേറൊരു വാക്കാണ് പറവ. പറവയിലുള്ള അക്ഷരാണ് വ. അപ്പൊ കൂട്ടുകാർക്ക് എല്ലാവർക്കും ചിത്രം ഇഷ്ടമായോ? അപ്പൊ എല്ലാവരും ഇതുപോലെ നിങ്ങളുടെ നോട്ട്ബുക്കില് കിളിയെ വരയ്ക്കണേ. നമുക്ക് ല എന്ന അക്ഷരവും വ എന്ന അക്ഷരവും ടു ലൈൻ മെത്തേഡിൽ എഴുതി നോക്കാം. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈൻ വരയ്ക്കുക. വീണ്ടും കർവ് പോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് പിന്നെ വലത്തോട്ട് പോയി മുകളിലോട്ട് വലിക്കുക. ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനൊരു ലൈൻ വരച്ച് കർവ് പോലെ വരച്ച് വലത്തോട്ട് വന്ന് മുകളിലോട്ട് വലിക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ ലൈൻ വരച്ച് ഇങ്ങനെ വരച്ച് വലത്തോട്ട് വന്ന്
മുകളിലോട്ട് പോവാം. ഇങ്ങനെ വരച്ച് രണ്ടാമത്തെ ലൈനിലൂടെ മുകളിലോട്ട് വലിക്കുക. അപ്പം എന്തായി ല? അടുത്തത് വ. ആദ്യം ഇങ്ങനെ റാ പോലെ എഴുതി രണ്ടാമത്തെ ലൈനിലൂടെ വലത്തോട്ട് വലിച്ച് മുകളിലോട്ട് വലിക്കുക. റാ പോലെ എഴുതുക, രണ്ടാമത്തെ ലൈനിലേക്ക് വലിക്കുക, വലത്തോട്ട് വീണ്ടും മുകളിലോട്ട്. റാ പോലെ എഴുതി വലത്തോട്ട് വലിച്ച് മുകളിലോട്ട് വലിക്കുക. റാ പോലെ എഴുതി രണ്ടാമത്തെ ലൈനിലൂടെ വരച്ച് വീണ്ടും മുകളിലോട്ട് വലിച്ച് മുട്ടിക്കുക. വാ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അക്ഷരങ്ങളാണ് യാ, രാ. ഇന്ന് പഠിച്ച അക്ഷരങ്ങളാണ് ലാ, വാ. അപ്പൊ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ നോട്ട്ബുക്കിലെ ലാ എന്ന അക്ഷരവും വാ എന്ന അക്ഷരവും എഴുതി പഠിക്കേണ്ടതാണ്. അപ്പോ അടുത്ത അക്ഷരവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. ബൈ ബൈ.